ഹായ്, വാക്ക് വിത്ത് കുഞ്ഞാൻ എന്ന നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ ഒരാളെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മളൊരു ഒരു അതിഥിയെ വെയിറ്റ് ചെയ്യാണ്. നമ്മളൊരു പ്രശസ്തരായ ഒരു അതിഥികളൊക്കെ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. എന്തായാലും നമ്മളെ തേടി വരിക എന്ന് പറയുമ്പോൾ നമ്മളെന്തൊക്കെയോ ഇവിടെ എന്തോ നമ്മളെ എന്തൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിളിച്ചിരുന്നു ഞാൻ വരുന്നുണ്ടെന്ന് പറയട്ടെ. എന്തായാലും നമ്മുടെ സിനിമാ നടൻ അനീഷ് ചേട്ടനാണ് വരുന്നത്. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ അനീഷുമായുള്ളൊരു ചെറിയൊരു കൂടിക്കാഴ്ച ആണിത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ഞങ്ങള് വിളിച്ചപ്പോ ഞാൻ എനിക്ക് 10 മിനിറ്റ് ഉള്ളാണ്ട് ഓടി എത്താന്. പക്ഷെ ഇവിടെ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ പേര്? അഷ്റഫ്. എവിടെ? അവിടെ തന്നെയാണ് വീട്? വളാഞ്ചേരി. ഒരു അശ്വ ഒരു ഫോട്ടോ എടുക്കണം. അല്ല, ഞാൻ ചെറിയൊരു ഇൻട്രോ എടുക്കട്ടെ. ഇത് നമ്മളെ അനീഷ് ചേട്ടൻ എല്ലാവർക്കും അറിയാം. ഞാൻ വെറുതെ അനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. നമ്മുടെ വീട്ടിൽ വന്നിട്ടാണ് ഏറ്റവും ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഒരാൾ നമ്മൾ വീട്ടിലേക്ക് വരിക എന്നുള്ള വലിയ സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ എന്നോട് പെരിന്തൽമണ്ണ ഉണ്ട് എന്ന് പറഞ്ഞ് മുപ്പര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് വരുന്ന വെച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മളൊരു ഒരു പ്രതീക്ഷിക്കാത്തൊരു അതിഥിയാണ്. പെട്ടെന്ന് വന്നപ്പോൾ എന്താ അറിയില്ല, എന്താ ഭയങ്കര എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പെരിന്തൽമണ്ണ സത്യം പറഞ്ഞ അവിടെ നിങ്ങൾ വിളിക്കുമ്പോൾ ഞാൻ അവിടെ സ്പോട്ടിലുണ്ട്. പക്ഷേ ഞാൻ എനിക്ക് ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നമ്മള് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വലിയ സന്തോഷമായല്ലോ. അപ്പൊ ഞാൻ തിരിച്ചു വരാൻ വേണ്ടിയിരുന്നു. ഞാൻ വന്നു വണ്ടിയിൽ കുറച്ച് അവിടെ പകുതി എത്തി എനിക്ക് തോന്നി വിളിച്ചിട്ട് വരാൻ പറ്റുമോ ചോദിക്കട്ടെ. പിന്നെ ഞങ്ങളെ അല്ല ബുദ്ധിമുട്ടായിട്ടല്ല, ഞാൻ എനിക്ക് സന്തോഷം ഇവിടെ വരുമ്പോഴല്ലേ. അതെ, ഞാനും അവനും പാടെ കത്തറി പോയിരുന്നു. ചെറുപ്പം തൊട്ടല്ല തന്നെയാണ്. ഞാൻ വളാഞ്ചേരിയാണ് സ്വന്തം സ്ഥലം. 13 കൊല്ലായിട്ട് ഇങ്ങനെ എറണാകുളത്ത് ഇങ്ങനെ മറ്റേ ദൃശ്യത്തിന് ശേഷം ഫുൾ ടൈം എറണാകുളത്ത് തന്നെയായിരിക്കും. പിന്നെ വന്നിട്ട് കൂട്ടുകാരൊക്കെ ഇവിടെ തന്നെ വളാഞ്ചേരി തന്നെയാണ്. അപ്പൊ ഒന്നിങ്ങനെ ഇടയ്ക്ക് ഒന്ന് കണ്ടിട്ടൊക്കെ ഇങ്ങോട്ട് പോകും. ഫാമിലിയോ? ഒരു ദിവസം രണ്ട് ദിവസം ഫാമിലി. ഞാനും വൈഫും മോനും അവിടെ. എത്ര പേരാണ്? ഒരാള്. മൂന്നര വയസ്സായി. ആൺകുട്ടിയോ? ആൺകുട്ടി. ഇപ്പൊ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പൊ ബാംഗ്ലൂരാ വൈഫ് ഹൗസ്. ശേഷം മൈക്കിൾ ഫാത്തിമ എന്നൊരു പടം ചെയ്യുന്നുണ്ട്. കല്യാണിയാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. പിന്നെ ഞാനും സുധീഷ് ചേട്ടനൊക്കെ നമ്മുടെ പഴയ സുധീഷ് ചേട്ടനിലേക്ക് ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മുടെ സിനിമ February 3 മോമോയിൻ ദുബായ്. നിങ്ങളൊക്കെ പോലത്തെ കുട്ടികളോട്ടോ അതിലെ കാണണം. കാണണം, അതാണ് കാണില്ലേ? ഉറപ്പല്ലേ? വീഡിയോ ഏതായാലും വരുവാണ്. വീട്ടിൽ വരുവാണ് വലിയ സന്തോഷമാണ്. അഡാർ ലെവൽ ഇല്ലായിരുന്നു. പെട്ടെന്ന് മനസ്സ് കുട്ടികൾക്ക് പിടിക്കുള്ളൂ. പുറത്തുള്ളവർക്ക് ഇപ്പൊ സുഡാനി അല്ലെങ്കിൽ ദൃശ്യത്തിൽ അടിയെന്നൊക്കെ പറയണം. അറിയില്ല, ഞാനിപ്പോ നിഷാദ് കോണ്ടാക്ട് നമ്പർ അയച്ചപ്പോ വളാഞ്ചേരി എഴുതിയിട്ടുള്ളൂ. അപ്പഴാണ് എനിക്ക് സത്യമാണ് വളാഞ്ചേരി. അല്ലെ, അറിയൊന്നുമില്ല. അടിപൊളി, സൂപ്പറായി. കാരണം അത് അതാണ് ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ ഇവിടേക്ക് എത്തിച്ചു. ഇപ്പൊ അനീഷേട്ടന്റെ പുതിയ ഫിലിം റിലീസ് ആണല്ലോ 3rd. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ആക്ടേഴ്സ് ആരൊക്കെയാണ്? അത് February 3 റിലീസ് ആവുക. ഈ വരുന്ന വെള്ളിയാഴ്ച മോമോ ഇൻ ദുബായ് എന്നാണ് സിനിമയുടെ പേര്. പിന്നെ അതില് ഞാൻ അനീഷ് ഗോപിനാഥൻ, പിന്നെ അതേപോലെ എന്റെ വൈഫായിട്ട് അനുസിത്താരയാണ്, പിന്നെ കുട്ടികള്, 3 കുട്ടികള്. മോമോ പ്രധാന കഥാപാത്രം മോമോ എന്റെ ചെറിയ കുട്ടിയാണ്. ഈ ചെറിയ കുട്ടിയുടെ സ്വപ്നത്തിന് വേണ്ടിട്ട്, കുട്ടികളുടെ സ്വപ്നത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മാതാപിതാക്കളാണ് ഞാനും അനുസിത്താരും. പിന്നെ ഞങ്ങളുടെ അമ്മാവനായിട്ട് ജോണി ആന്റണി ചേട്ടനാണ്. പിന്നെ
മാഷി എന്ന് പറഞ്ഞ അറബി അങ്ങനെയുള്ള കുറെ നല്ല നല്ല കഥാപാത്രങ്ങള്. കുട്ടികൾക്ക് പറ്റിയാണ് അല്ലെ? കുട്ടികൾക്ക് പറ്റിയ മൂവിയാണ് തീർച്ചയായിട്ടും. കുട്ടികളുടെ സ്വപ്നത്തെ നിലകൊള്ളുന്ന മാതാപിതാക്കള് മസ്റ്റ് ആയിട്ട് കുട്ടികളെ കൊണ്ടുപോയി കാണിക്കേണ്ടത്. അതായത് കുട്ടികൾ എന്താണെന്നുള്ളതും നമ്മൾ എന്താണെന്നുള്ളതും ഒരു തിരിച്ചറിവ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഉണ്ടാവും. ഇത് കോമഡി മൂവി ആയിട്ടാണോ അതോ സീരിയസ് എങ്ങനെയാണ്? ഭയങ്കര ഹ്യൂമറിൽ പോകുന്ന, നല്ല രസമുള്ള ഹ്യൂമറിൽ പോകുന്ന സിനിമയാണ്. നുറുങ്ങു നുറുങ്ങു കോമഡികളും മനസ്സിനെ നമ്മളെ തൊട്ടുണർത്തുന്ന കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് പോകുന്ന നല്ല രസമുള്ള ഒരു ഫാമിലി എന്റർടൈനർ പാക്കാണ് സിനിമ. പിന്നെ മെയിൻ ഇതാണ്, അതായത് ഈ കുട്ടികളുടെ നമ്മളെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, കുട്ടികൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ രണ്ട് വിഭാഗവും ഈ സിനിമ കാണണം. അത് അവരും ഒരു ചിൽഡ്രൻസ് മൂവി എന്നുള്ള രീതിയിലല്ല, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കത് എന്താണ്. കാരണം നമ്മൾ നമ്മളെ കുട്ടികളോട് എങ്ങനെയാണ് നമ്മൾ ചില കാര്യങ്ങളിൽ ഇടപെടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് എങ്ങനെ ഇടപെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കുട്ടികൾക്ക് കുറെ കാലങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് 100% മറ്റേ നമുക്ക് ഹാപ്പി ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സിനിമ വന്നിട്ടില്ലല്ലോ പുറത്തെ കാലത്ത് വന്നിട്ടില്ല. അപ്പൊ കുട്ടികളെ നമുക്ക് ധൈര്യത്തിൽ കാണിക്കാം, ഒരു ഒരു അബദ്ധ ഡയലോഗോ അശ്ലീലമോ ഒന്നുമില്ല. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ക്ലീൻ സിനിമയാണ് മൊമെന്റ് ബൈ. അതെ, പ്രൊമോഷൻ പറയുന്നല്ല കേട്ടോ കുഞ്ഞാനെ, നമ്മള് അങ്ങനെ തന്നെ, അതായത് വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് പറയുന്നതാണ്. ഫെബ്രുവരി 3rd വരെ അതിന് കാത്തിരിക്കണം അല്ലേ? 14th ഇനിയിപ്പോ മൂന്നല്ലേ ഉള്ളൂ. നന്നായി ഒരു ഒരു അബദ്ധ ഡയലോഗോ ഒന്നുമില്ല. ക്ലീൻ യു സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ക്ലീൻ സിനിമയാണ് മൊമെന്റ് ബൈ. അതെ, പ്രൊമോഷൻ പറയുന്നല്ല കേട്ടോ കുഞ്ഞാനെ, നമ്മള് അങ്ങനെ തന്നെ, അതായത് വളരെ ആത്മാർത്ഥത്തോട് കൂടിയിട്ട് പറയുന്നതാണ്. ഫെബ്രുവരി 3rd വരെ അതിന് കാത്തിരിക്കണം അല്ലേ? 14th ഇനിയിപ്പോ മൂന്നല്ലേ ഉള്ളൂ. എത്ര വർഷം ഈ ഫീൽഡിൽ ഇറങ്ങി? 12 വർഷമായി. ശരിക്കും ഞാൻ തിയേറ്റർ ആയിരുന്നു, മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു 2010, അതിലൂടെ സിനിമയിലേക്ക് എൻട്രി ചെയ്താണ് മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ. മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ ഉണ്ടായിരുന്നു, മമ്മൂട്ടി ബെസ്റ്റ് ആക്ടർ ഏഷ്യാനെറ്റില്. അതിന്റെ ഫെബ്രുവരി 3 അതിന്റെ റിലീസാണ്. അപ്പൊ എല്ലാവരും കാണണം, നമ്മുടെ അനീഷ് ചേട്ടന്റെ പ്രതീക്ഷകളാണ് ഇതൊക്കെ, ഏറ്റവും വലിയ പ്രതീക്ഷ. അതെ, മോമോയിൻ ദുബായ്. അപ്പൊ അതിനെല്ലാരും സപ്പോർട്ട് ചെയ്യണം, കാരണം നമ്മളൊക്കെ കണ്ടാലുള്ള എല്ലാ എന്ത് കാര്യം ഓരോരുത്തരും സപ്പോർട്ട് ഉണ്ടെങ്കിലും വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അത് ശരി. അപ്പൊ അനീഷേട്ടാ, അപ്പോൾ നമ്മളെ ഫിലിമൊക്കെ നല്ല ഉഷാറാവട്ടെ, വിജയിക്കട്ടെ അല്ലേ? ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ നമ്മളെ കാത്തിരിപ്പാണ്. അതെ, നല്ല പ്രതീക്ഷയിലാണ്. ആ ഇത് ഇത് സ്കൂട്ടർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു വർഷമായിട്ടുള്ളൂ. ആ ഒരു വർഷം. ഒരുപാട് ഒരുപാട് സന്തോഷം, കാരണം ഈ ഒരു കാഴ്ച ഭയങ്കര കാഴ്ചയായി. ശരിക്കും നമ്മൾ ലൊക്കേഷനിൽ വന്നാലും ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടില്ല. അല്ല, അങ്ങനെയല്ല, എന്നാലും നമുക്ക് ആ ഒരു മെയിൻ്റെ സമയം ചിലപ്പോ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനെ പോലെ, അതാണ് ഇത്ര സമയം ഉണ്ടാവില്ല. അതാണ് ഒരുപാട് 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 സന്തോഷം. ഓക്കെ, എന്തായാലും കോണ്ടാക്ട് ചെയ്യണ്ടേ, ഫോണ് അറ്റൻഡ് ചെയ്യട്ടോ. അപ്പൊ നമ്പറൊക്കെ തരുകൊണ്ടു ബൈ പോട്ടെ. ബൈ ഉമ്മ എവിടെ? പോട്ടെ അനീഷേട്ടാ, ചായ കുടിക്കാം. ഓക്കെ, കാണാം. അപ്പോ നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായി എത്തിയ അതിഥിയായിരുന്നു നമ്മുടെ അനീഷേട്ടൻ. അനീഷേട്ടന്മാരുടെ കൂടിക്കാഴ്ചയുടെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കേണ്ടത്, എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കാരണം നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. കാരണം ഒരു ആക്ടറൊക്കെ നമ്മളെ വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണല്ലോ. അതിനൊക്കെ കാരണക്കാർ നിങ്ങളൊക്കെ തന്നെ, നിങ്ങൾ ഓരോ വീഡിയോ ഷെയർ ചെയ്തിട്ട് വൈറലാക്കിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു നിലയിലെത്തിയത്. എന്തായാലും ഇനിയും നമ്മൾ നിങ്ങളെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാതും വേണം, അതാണ് എനിക്ക് ആവശ്യവും ആഗ്രഹവും. അപ്പോൾ എന്തായാലും നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാവുക, അതേപോലെ തന്നെ നിങ്ങളെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തായാലും ഒരു അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയിക്കണം. കാരണം അതിൻ്റെ റീച്ചാകുള്ളൂ നിങ്ങൾ, നമുക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ളതെന്ന് അറിയാൻ കഴിയുള്ളൂ.
ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ.